തമിഴ്നാട്ടിനു പുറമെ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് രാവിലെ തീവ്ര ന്യൂനമർദ്ദമായി മാറുകയായിരുന്നു. നിലവിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം ഇന്ന് വൈകിട്ടോടെ ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തൽഫലമായി ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തീരങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ തീവ്ര മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. തമിഴ്നാടിന്റെ വടക്കൻ തീരങ്ങളിൽ നിന്ന് അകലെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് വൈകിട്ടോടെ മാൻഡോസ് ചുഴലിക്കാറ്റെത്തും. നാളെ രാവിലെയോടെ മാൻഡോസ് ആന്ധ്ര തീരം തുടങ്ങും. അതേസമയം മാൻഡോസിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ December 8 13 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ വില്ലുപുരം, ചെങ്കൽപ്പട്ട്, കടലൂർ, കാഞ്ചീപുരം, തിരുവള്ളൂർ, അരിയല്ലൂർ, പേരാമ്പ്ര, ചെന്നൈ, കല്ലുകുറിച്ചി, മയിലാടുംതുറൈ, തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ദുരന്ത സാധ്യത കണക്കിലെടുത്ത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 6 ടീമുകളെ തമിഴ്നാട്ടിൽ വിന്യസിച്ചു. നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാരൂർ, കടലൂർ, മയിലാടുതുറൈ, ചെന്നൈ എന്നിവിടങ്ങളിലാണ് NDRF കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.